രാമായണ ദ ലെജൻഡ് ഓഫ് രാമ രാമായണത്തിന്റെ ഏറ്റവും മികച്ച അഡാപ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും അത് ഈ ഒരു പടമാണ്. പണ്ട് ദൂരദർശനിലോ കാർട്ടൂൺ നെറ്റ്വർക്കിലോ മറ്റോ കണ്ടതാണ്, പക്ഷേ ഇതൊരു ആനിമയാണെന്നുള്ള കാര്യം ഈ അടുത്താണ് അറിഞ്ഞത്. ആദ്യവിഷന്റെ ടീസർ വന്ന സമയത്ത് അതിലെ ആനിമേഷനെ കുറിച്ചും പ്രഭാസിന്റെ ലുക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് ട്രോളുകൾ ഉണ്ടായി. അതിനിടയിൽ 1993 റിലീസ് ചെയ്ത ഒരു ആനിമേ ഫിലിമിന്റെ ക്വാളിറ്റിയെ കുറിച്ചും പ്രസന്റേഷനും വീണ്ടും ചർച്ചാ വിഷയമായി. 1983 ഡോക്ടർ ബി ബിലാൽ ദ രാമായണ റിലിക്സ് എന്നൊരു ഡോക്യുമെന്ററിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യുഗോ സാഗോ, അതായത് നമ്മളെ പടത്തിന്റെ ഡയറക്ടർ, ഇങ്ങനെ ഒരു കഥയുള്ള കാര്യം തന്നെ അറിയുന്നത്. അങ്ങനെ പുള്ളി ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ഏകദേശം 10 വേർഷൻസ് ഓഫ് രാമായണോ മറ്റോ വായിച്ചു. അങ്ങനെയാണ് ഇതൊരു ഫിലിമാക്കണം എന്നുള്ള ചിന്തയിലോട്ട് പുള്ളി എത്തുന്നത്. ഈ 2022 500 കോടിയൊക്കെ മുടക്കി ഒരു പടം എടുക്കുമ്പോൾ അതിന് വേണത്ര ക്വാളിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഈ 500 കോടി എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് മാത്രമേ അതൊരു വലിയ പൈസ ആയിട്ടുള്ളൂ. ഈ ഹോളിവുഡ് ഫിലിംസ് ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ അതിന്റെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു പടത്തിന് വരെ വലിയ വലിയ ബഡ്ജറ്റൊക്കെ കാണാം. നമ്മളെ മാർക്കറ്റ് അത്രയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അതൊരു വലിയ തുകയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. 1980 കാലഘട്ടമൊക്കെ ഒന്ന് ചിന്തിച്ചു പോവുക, രാമായണ പോലെ ഒരു കൺസെപ്റ്റ് ഒരു ഫിലിം ആക്കണമെങ്കിൽ എത്ര വലിയൊരു പ്രോസസ് ആയിരിക്കും. അങ്ങനെയാണ് പുള്ളി ലൈവ് ആക്ഷൻ വേണ്ട, നമുക്ക് ആനിമേഷനിലോട്ട് ചെയ്യാം, ആനിമേഷനും ഫിലിം ആക്കാം എന്നുള്ള ഒരു ചിന്തയിലോട്ട് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സോൾ മിസ്സാവാതെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ആ ഫിലിം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ 1990 പടം സ്റ്റാർട്ട് ആവുന്നത്. ജപ്പാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ ആയിട്ട് ഏകദേശം 450 ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ കൾച്ചർ എന്തൊക്കെയാണ്, ഈ നമ്മുടെ മുണ്ട അങ്ങനെ ഉടുക്കണം, നമ്മൾ ഇതുവരെ പിന്തുടർന്നു പോകുന്ന ആചാരങ്ങൾ എന്തൊക്കെയാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻസ് അവരെ ഗൈഡ് ചെയ്തു. അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ യുഗസാഗയുടെ ദ രാമായണ റിലിക്സ് എന്നൊരു ഡോക്യുമെന്ററി ഫിലിം വരുന്നുണ്ട് എന്ന രീതിയിലുള്ള തെറ്റായ വാർത്തയായിരുന്നു കൊടുത്തത്. അത് വായിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ മുന്നോട്ട് വന്നു. അവർ ഡൽഹിയിലുള്ള ജപ്പാൻ എംബസിസിലോട്ട് ഇവരുടെ നോട്ടീസ് അയച്ചു. ഇത് ഇന്ത്യയുടെ ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അതിലോട്ട് കൈവക്കരുത്, രാമായണ നിങ്ങൾ എടുക്കരുത്, മറ്റു ഫോറിനേഴ്സ് എടുത്താൽ അത് ശരിയാവില്ല എന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു കത്തിലുണ്ടായിരുന്നത്. ഇന്നും ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം ആനിമേറ്റഡ് ഫിലിം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു കാർട്ടൂൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതേ പ്രശ്നം അന്നും ഉണ്ടായിരുന്നു, രാമായണ ഒരു കാർട്ടൂൺ ആയിട്ട് എടുക്കരുത്, അത് ശരിയാവില്ല, പിള്ളേർക്കുള്ള കാർട്ടൂൺ ആയിട്ടൊന്നും പോർട്രേ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ യുഗസൊക്കെ നേരിട്ട് വന്ന് വിശ്വ ഹിന്ദു പരിഷത്തിനോടും ഗവൺമെന്റിനോടും പറഞ്ഞു, ഇത് ആനിമേഷൻ എന്ന സംഭവം നമ്മുടെ ജപ്പാനിൽ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആർട്ടാണ്, അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സംഭവം അല്ല എന്ന് പറഞ്ഞ് പുള്ളി നേരിട്ട് വന്ന് ക്ലാരിഫൈ ചെയ്തിട്ടാണ് ബാക്കി പടത്തിന്റെ പ്രോസസ്സ് മുന്നോട്ട് പോയത്. ആനിമേറ്റ് ചെയ്താൽ വൈഡറായിട്ടുള്ള ഗ്ലോബൽ ഓഡിയൻസിലോട്ട് സിനിമ എത്തിക്കാം, അല്ലെങ്കിൽ രാമായണ എത്തിക്കാം എന്ന് യുഗസൊക്കെ പറയുന്നു. അങ്ങനെ ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്യുന്നു. പക്ഷെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വർക്കൗട്ട് ആവുന്നില്ല. പിന്നീട് ഇതിന്റെ സപ്പോർട്ട് കുറയുന്നു, ഒരുപാട് കോൺട്രവേഴ്സീസ് കൂടുന്നു. അതിനിടയിലാണ് ജപ്പാൻ തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന തീരുമാനത്തിലോട്ട് എത്തുന്നത്. അങ്ങനെ അന്നത്തെ 44 കോടിക്ക് മുകളിൽ രൂപ ചെലവഴിച്ചാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗാനങ്ങൾ സംസ്കൃതത്തിലായിരുന്നെങ്കിലും ഹിന്ദി ഇംഗ്ലീഷ് മൾട്ടിലിംഗ്വൽ ആയിട്ട് ഇറങ്ങിയ ഒരു പടമായിരുന്നു വന്നത്. RAM DOOT HANUMAN 1987 ടി വി സീരിയലായിട്ടുള്ള രാമായണത്തിൽ രാമനായിട്ട് അഭിനയിച്ച അരുൺ ഗോവിലാണ് ഇതിൽ രാമന്റെ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ ഇംഗ്ലീഷ് വോയിസ് ഓവർ കൊടുത്തത്, അതായത് ഇംഗ്ലീഷ് രാമന് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബ്രയൻ കാസ്റ്ററാണ്, അതായത് ബ്രേക്കിംഗ് ബാഡ് നമ്മുടെ വാൾട്ടർ വൈറ്റ്. ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ കാണിച്ച് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അന്ന് ഈ കോൺട്രവേഴ്സീസ് കാരണം വേണ്ട രീതിയിലുള്ള തിയേറ്റേഴ്സ് ഒന്നും പടത്തിന് ലഭിച്ചില്ല, നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിള്ളേർക്കുള്ള കാർട്ടൂൺ എന്ന രീതിയിൽ തന്നെയാണ് കാർട്ടൂൺ നെറ്റ്വർക്കിലൂടെ പടം സംപ്രേഷണം ചെയ്തത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷനും പ്രസന്റേഷനും ഒക്കെ കൊണ്ട് ടെക്നിക്കലി ഇന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ഇതിൽ രാവണന്റെ തലയർത്ത് കഴിഞ്ഞ് ഈ തല റീജനറേറ്റ് ചെയ്യുന്ന സീനൊക്കെയുണ്ട്, അതൊക്കെ എന്താ പറയുക ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 10-30 കൊല്ലം മറ്റോ ആയി, ഇന്നും എന്താ പറയുക ഇതിനെല്ലാം മാത്രമുള്ള രാമായണ അഡാപ്റ്റേഷൻ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. അതുപോലെ നിലവിൽ ഈ സിനിമയുടെ HD ഫയൽസ് ഒന്നും എവിടെയും അവൈലബിൾ അല്ല. പക്ഷേ 2022 ചെറിയൊരു പ്രത്യേകതയാണ്, ഇന്ത്യ ജപ്പാൻ റിലേഷൻഷിപ്പിന്റെ 70th ആനിവേഴ്സറിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു 4K റീമാസ്റ്റേഡ് വേർഷൻ ഈ വർഷം റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു ആനിവേഴ്സറി എഡിഷൻ പോലെയാണ് സംഭവം റിലീസ് ചെയ്യുക, ചിലപ്പോൾ തിയേറ്ററിൽ റിലീസും ഉണ്ടായേക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.